നമസ്കാരം. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും വിദേശകാര്യമന്ത്രിയും അടക്കം ഉന്നതരായ 9 പേരാണ് ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടത്. അപകടം എങ്ങനെ ഉണ്ടായി എന്ന കാര്യത്തിൽ ഇതുവരെ അന്തിമമായ ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ ഒരു ഔദ്യോഗിക അഭിപ്രായം ഇറാൻ പറഞ്ഞിട്ടില്ല. അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോഴും അപകടത്തിൻ്റെ കാരണം എന്തേ എന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നു. ഇറാൻ്റെ പഴകിയ സാങ്കേതിക വിദ്യ പ്രസിഡൻറ്റിൻ്റെ വരെ ജീവനെടുത്തു എന്ന് ഒരു ഭാഗത്ത്, അതല്ല ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദിൻ്റെ കരങ്ങളാണ് പിന്നിലുള്ളതെന്ന് വേറൊരു വശത്ത്, ഇറാൻ്റെ പരമോന്നത നേതാവായ ഖൊമേനിയുടെ പകരക്കാരനായി ഇബ്രാഹിം റൈസി വരാതിരിക്കാൻ ഖൊമേനിയുടെ മകനെ ആ പദവിയിൽ കൊണ്ടുവരാൻ നടത്തിയ ഇറാനുള്ളിലെ അട്ടിമറിയെന്ന് വേറൊരു ഭാഷ്യം. അങ്ങനെ ഒരുപാട് ഭാഷ്യങ്ങൾ പറഞ്ഞു കേൾക്കുന്നു. ഇതിൻ്റെ വിശദാംശങ്ങൾ ഒന്നും ഇപ്പോഴും വ്യക്തമല്ല. ഒരു രാഷ്ട്രത്തിൻ്റെ തലവൻ കൊല്ലപ്പെട്ടിട്ടും ലോകരാഷ്ട്രങ്ങൾ വേണ്ടതുപോലെ ഞെട്ടിയിട്ടില്ല എന്നത് മാത്രമാണ് വാസ്തവം. ഉദാഹരണത്തിന് അമേരിക്ക. അമേരിക്ക ഇതുവരെ ഔദ്യോഗികമായി അനുശോചനം അറിയിച്ചിട്ടില്ല. യൂറോപ്യൻ യൂണിയൻ ഔദ്യോഗികമായി പറഞ്ഞു, ഫ്രാൻസ് പറഞ്ഞു എന്നതൊക്കെ ശരിയാണെങ്കിലും യൂറോപ്പിലെ ഒരു രാജ്യവും ഔദ്യോഗികമായി അനുശോചനം രേഖപ്പെടുത്തിയിട്ടില്ല. ഫ്രാൻസിനെ പോലെ യൂറോപ്യൻ യൂണിയനെ പോലെ അനുശോചനം രേഖപ്പെടുത്തിയവർ പോലും അവിടെയും ഇവിടെയും തൊടാതെ പേരിന് വേണ്ടി ഒരു അനുശോചനമാണ് അറിയിച്ചത്. നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ ആകെ ഒരു ശക്തമായ അനുശോചനം പ്രഖ്യാപിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രമാണ്. പാകിസ്ഥാനിൽ ഒരു ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ചൈന, റഷ്യ, സിറിയ അടക്കമുള്ള ഏകാധിപത്യ രാജ്യങ്ങൾ അവർ വേദനയോടെ ഞെട്ടലോടെ സങ്കടമറിയിച്ചിരിക്കുന്നു. പിന്നെ ഈ ഏകാധിപതികൾ കൂടാതെ ആശങ്കപ്പെട്ടതും വേദനിച്ചതും ഭീകര സംഘടനകളാണ്. ഹെസ്ബുള്ളയും ഹൂത്തികളും ഹമാസും ഐസിസും ഇറാഖിലെയും സിറിയയിലെയും മറ്റ് വിഘടനവാദ സംഘടനകളുമൊക്കെ ഹൃദയം പൊട്ടി കരയുന്ന കാഴ്ച. അതിലാരും അത്ഭുതപ്പെടുന്നില്ല. കാരണം ഇറാൻ എന്ന് പറയുന്ന രാജ്യം നീതിവ്യവസ്ഥയെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഭീകര സംഘടനകളെ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നെല്ലാവർക്കും അറിയാം. ഒരുപാട് ദൂരമൊന്നും ഇതിന് തെളിവ് തേടിപ്പോവേണ്ടതില്ല. നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു പറ്റം വർഗീയ വിഷവിത്തുകൾ കിടന്ന് നിലവിളിക്കുന്നത് കാണാം. അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഇറാൻ പ്രസിഡന്റ് കൊല്ലപ്പെട്ട കാര്യം. അവർ നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ്, അവർ പ്രാർത്ഥിക്കുകയാണ്, അവർ ആത്മാവ് ശാന്തി നേടുകയാണ്, അവർ വേദനയോടെ കണ്ണീരൊഴുക്കുകയാണ്. മലയാളത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതേസമയം ഇക്കൂട്ടർ തന്നെ ഇന്ത്യയുടെ സൈന്യാധിപനായിരുന്ന ബിപിൻ റാവത്ത് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ചിരി ഇമോജി ഇട്ട് ആഘോഷിച്ചവരാണ്. ഇവരുടെ വക്താക്കളായ സോഷ്യൽ മീഡിയ താരങ്ങൾ കൊല്ലപ്പെടേണ്ടയാളാണ് ബിപിൻ റാവത്ത് എന്ന് പറഞ്ഞവരാണ്. എന്നാൽ അവർക്ക് ഇറാൻ പ്രസിഡന്റിൻ്റെ മരണം സഹിക്കാനേ കഴിയുന്നില്ല. അതായത് ഏകാധിപതികളായ രാഷ്ട്രത്തലവന്മാർ, അതുപോലെ തന്നെ ഭീകര സംഘടനകൾ, ഈ രണ്ടു കൂട്ടരാണ് വാസ്തവത്തിൽ ഇറാൻ പ്രസിഡന്റിൻ്റെ മരണത്തിൽ ഞെട്ടിയിരിക്കുന്നതും നിലവിളിക്കുന്നതും. ഇക്കാര്യം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അവിടെയല്ല കൗതുകമുണർത്തുന്ന വാർത്ത. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇന്ന് ഞാൻ വായിച്ച ഒരു വാർത്ത, ഇറാനിലെ പലയിടങ്ങളിലും ഇറാനിയൻ പൗരന്മാർ ആഹ്ലാദ നൃത്തം ചവിട്ടുന്നു എന്നതാണ്. അതായത് ഇറാനിലെ ഒരു സ്വേച്ഛാധിപതിയായ ഭരണാധികാരി കൊല്ലപ്പെട്ടപ്പോൾ തെഹ്റാനിൽ ഫയർവർക്കുകൾ വെടിക്കെട്ട് വരെ നടന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. പല സ്ത്രീകളും ആഹ്ലാദത്തോടുകൂടി ഷാമ്പെയിൻ കഴിച്ച് ഗ്ലാസ് ഉയർത്തി ആഹ്ലാദം പ്രകടിപ്പിക്കുന്നു, പല സ്ത്രീകളും ആഹ്ലാദ നൃത്തം ചവിട്ടുന്നു തുടങ്ങിയ വാർത്തകളാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ ഇന്ന് ഒരു പത്രത്തിൽ വായിച്ചതാണ്. അനേകം സ്ത്രീകൾ, അവരുടെ പേര് വിവരങ്ങളൊക്കെ ഉണ്ട്. 2022 ഹിജാബ് വിരുദ്ധ സമരം നടന്നപ്പോൾ ഏതാണ്ട് 800 പേരെ മത പോലീസ് കൊന്നുകളഞ്ഞിരുന്നു. അങ്ങനെ കൊന്നുകളഞ്ഞവരുടെ ബന്ധുക്കൾ, കാഴ്ച നഷ്ടപ്പെട്ടവരെ, ചെവി നഷ്ടപ്പെട്ടവരെ, മുഖം നഷ്ടപ്പെട്ടവരെ, കാലും കൈയും നഷ്ടപ്പെട്ടവരൊക്കെയായി അനേകം പേരുണ്ട്. അവരൊക്കെ എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, ഈ സ്വേച്ഛാധിപതിയായ ഏകാധിപതിയായ ഭരണാധികാരി കൊല്ലപ്പെട്ടത് ആഹ്ലാദകരമാണ് എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നാണ് ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ തന്നെ പറയുന്നുണ്ട്, ഇത് ഇതിൻ്റെ തന്നെ ദൃശ്യങ്ങളാണോ അതോ മറ്റെന്തെങ്കിലും സാഹചര്യത്തിലുണ്ടായ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്നതാണോ എന്ന് നിശ്ചയമില്ലെന്ന് ഈ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇബ്രാഹിം റൈസിയുടെ മരണത്തിൽ ആഹ്ലാദിക്കുന്നവരുടെ എണ്ണം ഏറെയാണ്. അനേകം പേർ വേദനിക്കുന്നുണ്ട്, അനേകം പേർ ദുഃഖ റാലികൾ നടത്തുന്നുണ്ട്, അനേകം പേർ അനുശോചിക്കുന്നുണ്ട്. ഇതൊക്കെ സത്യമാണെങ്കിലും ഇറാനിൽ തന്നെ പല ഇറാനികളും
ആഹ്ലാദ നൃത്തം ചവിട്ടുന്നു. അവർ ഒരു സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിൻ്റെ അന്ത്യത്തിൽ ആഹ്ലാദിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ വെറുതെ സൃഷ്ടിക്കുന്നതാണ് എന്ന ആരോപണം ഉണ്ടാകുമെന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ചില വിദേശ വാർത്തകൾ ഇവിടെ സ്ക്രീൻഷോട്ട് സഹിതം പ്രേക്ഷകരെ കാണിക്കുന്നത്. ഞങ്ങൾക്ക് ഇറാനിൽ പ്രതിനിധികളില്ലാത്തതുകൊണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചതാണോ എന്ന് വേരിഫൈ ചെയ്യാനുള്ള വഴിയൊന്നുമില്ല. പക്ഷെ പാശ്ചാത്യ മാധ്യമങ്ങൾ ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല 1979 ഇസ്ലാമിക വിപ്ലവം നടന്നപ്പോൾ ഇറാൻ വിട്ടുപോയി വിദേശ രാജ്യങ്ങളിൽ അഭയം പ്രാപിച്ച ഒരു സമാന്തര ഭരണ സംവിധാനം ഇപ്പോഴുമുണ്ട്. ഇറാൻ അവിടെ നിരോധിച്ചിരിക്കുകയാണ് ഈ സംഘടനയെ. നാഷണൽ കൗൺസിൽ ഫോർ റെസിസ്റ്റൻസ് NCRI എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, ഈ പ്രസ്ഥാനം അവർ സമാന്തര ഭരണകൂടമായി പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ പ്രസിഡന്റ് ഇലക്ട് മാരിയം രാജാവി പറയുന്നത് ഇറാൻ്റെ സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിൻ്റെ അന്ത്യമാണ് ആരംഭിച്ചിരിക്കുന്നത്, അതിൻ്റെ തുടക്കമാണ്. ഈ മരണം, അപ്രതീക്ഷിതമായ മരണത്തിൻ്റെ പിന്നിൽ പല ഗൂഢാലോചനകളുമുണ്ട്. ഇത് മതാധിപത്യത്തിൻ്റെ അന്ത്യത്തിന് തുടക്കമാവും. ചെറുപ്പക്കാർ ഇനി ശക്തിയോടുകൂടി രംഗത്തെത്തും. ഇറാന് മറ്റൊന്നിലേക്കും ശ്രദ്ധിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാവും. ആഭ്യന്തര കലാപവും ലഹളയുമൊക്കെ ഇനി പതിവാകും. ഹിജാബ് വിരുദ്ധ സമരം പോലെ ചെറുപ്പക്കാരുടെ ചെറുത്തുനിൽപ്പിൻ്റെയും പ്രതിരോധത്തിൻ്റെയും ദിവസങ്ങൾ വരാനിരിക്കുന്നു. ഇറാൻ്റെ പരമോന്നത നേതാവിന് അയത്തുള്ള അലി ഖുമേനിക്ക് ഇതിനൊന്നും തടയാൻ കഴിയില്ല. ഇസ്രായേലിനെതിരെ രംഗത്തിറങ്ങിയിരിക്കുന്ന ഇറാൻ തോറ്റോടുന്ന കാഴ്ച ഇനി കാണാൻ പോകുന്നു. ഇറാനിൽ വലിയ ആഭ്യന്തര യുദ്ധവും പരസ്പര ലഹളയുമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇറാൻ ജനാധിപത്യത്തിൻ്റെ വഴിയിലേക്ക് വരുന്നതിനുള്ള തുടക്കമായിരിക്കുന്നു എന്നാണ് ഈ സംഘടന പറയുന്നത്. 79 ഷായെ പുറത്താക്കി ഇസ്ലാമിക റവല്യൂഷനിലൂടെ അധികാരം ഏറ്റെടുത്തതിൻ്റെ പിറ്റേ വർഷം തന്നെ സമാന്തര ഭരണത്തിന് വേണ്ടി വിമത സർക്കാരായി രൂപീകരിച്ചതാണ് ഈ സംഘടന. ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ഇറാനികൾ ഈ പ്രതിരോധ സംഘടനയുടെ ഭാഗമാണ്. അവർ ഇറാനിലേക്ക് ജനാധിപത്യം തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കുന്നവരാണ്. അവരൊക്കെ ആഹ്ലാദത്തിലാണ്. ഇറാനിൽ ഇനി വരാൻ പോകുന്നത് അസ്ഥിര ഭരണത്തിൻ്റെ ദിനങ്ങളാണെന്നും ഇത് ഈ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ തകർച്ചയുടെ തുടക്കമാണെന്നും ആശ്വസിക്കുന്നു. ഇസ്രായേൽ തന്ത്രപരമായ മൗനമാണ് പാലിക്കുന്നത്. ഇറാനിൽ ഏത് തരത്തിൽ അസ്ഥിരതയുണ്ടായാലും അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വിജയകരമാവും. പ്രത്യേകിച്ച് ഹമാസിനെ തുടച്ചു നീക്കാനുള്ള ദൃഢപ്രതിജ്ഞയെടുത്ത് ഇസ്രായേൽ മുമ്പോട്ട് പോകുമ്പോൾ ഇസ്രായേലിനെ ഇല്ലാതാക്കും എന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു ആണവ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് കൊല്ലപ്പെട്ടാൽ, ആ രാജ്യത്ത് ആഭ്യന്തര പ്രതിസന്ധി ഉണ്ടായാൽ ഇസ്രായേലിന് തീർച്ചയായും ആഹ്ലാദം ഉണ്ടാകുന്നതാണ്. എന്തായാലും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അസ്തമിക്കുന്നതല്ല ഇറാനിലെ സംഭവ വികാസങ്ങൾ എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്.